ഹായ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ കുറച്ച് ലോ ലൈറ്റ് പ്ലാന്റ്സിനെ പറ്റിയാണ്. ലോ ലൈറ്റ് പ്ലാന്റ് എന്ന് പറഞ്ഞാൽ അധികം സൺലൈറ്റ് ഡയറക്റ്റ് വേണ്ടാത്ത പ്ലാന്റുകൾ, നമുക്ക് ഇൻഡോറിൽ വളർത്താൻ കഴിയുന്ന കുറച്ച് നല്ല പ്ലാന്റുകളെ പറ്റിയാണ് ഇന്നത്തെ ഈ വീഡിയോ. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒഴിവാക്കാൻ കഴിയാത്തതായിട്ടുള്ള ഒരു പ്ലാന്റാണ് വെട്ടിക്കളയണം. അത് വെട്ടിക്കളയുന്നതുകൊണ്ടുള്ള ഏറ്റവും വലിയൊരു ഗുണം വൃത്തിയാക്കി കൊടുക്കണം. ഈ വേരൊക്കെ വിടണം. ലോലൈറ്റിൽ വളരുന്നതായിട്ടുള്ള ഒരു പ്ലാന്റിനെ പരിചയപ്പെടുത്തുകയാണ്. ഇങ്ങനെയാണ് ഈ ഒരു പ്ലാന്റ് സംരക്ഷിക്കേണ്ടത്. ലോലൈറ്റ് പ്ലാന്റ്സ് എന്തുവാണെന്ന് നമുക്കറിയാം. കാരണം നമ്മുടെ വീടിനുള്ളിൽ പകൽ സമയങ്ങളിൽ കിട്ടുന്നതായിട്ടുള്ള ഒരു സൺലൈറ്റും അതുപോലെ തന്നെ രാത്രി സമയങ്ങളിൽ നമ്മളുടെ റൂമിനുള്ളിലുള്ളതായിട്ടുള്ള ഒരു നേരിയ വെട്ടം, ഇതാണ് ആ ഒരു ലോലൈറ്റ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു അന്തരീക്ഷത്തിൽ വളരുവാൻ കഴിയുന്നതായിട്ടുള്ള പ്ലാന്റുകളാണ് ഇവിടെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഒന്നാമതായിട്ട് അങ്ങനെ ലോലൈറ്റിൽ വളരുന്നതായിട്ടുള്ളൊരു പ്ലാന്റിനെ പരിചയപ്പെടുത്തുകയാണെങ്കിൽ അത് ഈ ഫിലോഡെൻഡ്രോൺ റോജോ കോങ്കോ എന്നറിയപ്പെടുന്ന ഈ ഒരു പ്ലാന്റാണ്. ഇത് നമുക്ക് ഹാങ്ങിങ് ആയിട്ടും അതുപോലെ തന്നെ ചെടിച്ചെട്ടിക്കുള്ളിൽ ക്രീപ്പറായിട്ടും ഒക്കെ വളർത്താൻ കഴിയുന്നതായിട്ടുള്ള ഒരു പ്ലാന്റാണ് ഈ ഫിലോഡെൻഡ്രോൺ റോജോ കോങ്കോ. ഈ ഒരു പ്ലാന്റ് കണ്ടില്ലേ, ഈ ഒരു ഈ പ്ലാന്റ് പോലെ തന്നെ നമ്മളുടെ ഈ ഷെയ്ഡിൽ വെക്കുന്നതായിട്ടുള്ള ഇത്തരം പ്ലാന്റുകൾക്ക് ഇതുപോലെയുള്ള വാടിയ ഇലകളൊക്കെ വരുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അത് വെട്ടിക്കളയണം. അത് വെട്ടിക്കളയുന്നതുകൊണ്ടുള്ള ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫെർട്ടിലൈസേഴ്സ് മുഴുവൻ ആ ഒരു പ്ലാന്റിൻ്റെ നല്ല ലീഫുകൾക്കും ആ ഒരു പ്ലാന്റിൽ മൊത്തമായിട്ട് ലഭിക്കും. അല്ലാതെ ആണെങ്കിൽ കുറേ ഫെർട്ടിലൈസേഴ്സൊക്കെ ഇത്തരം ഫെയ്ഡായിട്ടുള്ള ലീഫിലേക്ക് പോവുകയും ചെയ്യും. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഇത്തരം ഷെയ്ഡിൽ വളർത്തതായിട്ടുള്ള പ്ലാന്റുകളുടെ ഇങ്ങനെയുള്ള ലീഫുകളും മറ്റും കട്ട് ചെയ്ത് മാറ്റുക തന്നെ ചെയ്യണം. അടുത്തതായിട്ട് ഞാൻ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു പിങ്ക് ആൻഡ് വൈറ്റ് ഫ്രീക്കൾസ് എന്നറിയപ്പെടുന്ന കലേഡിയം പ്ലാന്റാണ്. ഈ ഒരു പ്ലാന്റും ലോലൈറ്റിൽ വളരെ നന്നായിട്ട് വളരുന്നതായിട്ടുള്ളൊരു പ്ലാന്റാണ്. നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, ഇത് സാധാരണ നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ കാണുന്നതായിട്ടുള്ളൊരു പ്ലാന്റാണ്. ഇത് കൂടുതലും മരങ്ങളൊക്കെ തിങ്ങി വളരുന്ന ഭാഗത്തൊക്കെ വളരുന്ന ഒരു പ്ലാന്റാണ്. അപ്പോൾ അങ്ങനെ വലിയ സൂര്യപ്രകാശമൊന്നും ലഭിക്കാത്ത ഒരു ഭാഗത്താണ് ഈ പ്ലാന്റെങ്കിൽ ഇതിൻ്റെ ലീഫിലുള്ള ഈ ഡോട്ട്സും ആ ഒരു ഗ്രീൻ കളറും ഒക്കെ നല്ല ഡാർക്ക് കളറിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് അതിൻ്റെ ആ ഒരു പ്ലാന്റിൻ്റെ കറക്റ്റ് ഭംഗി അറിയണമെങ്കിൽ ഇത് നമ്മൾ ലോലൈറ്റിൽ തന്നെ ഈ ഒരു പ്ലാന്റിനെ വളർത്തുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ നമ്മൾക്ക് ഇൻഡോറിൽ വളർത്താൻ കഴിയുന്ന മറ്റൊരു കലേഡിയം പ്ലാന്റാണ് ഈ സ്ട്രോബെറി സ്റ്റാർ കലേഡിയം. ഈ കലേഡിയം പ്ലാന്റ്സും നല്ല ബ്രൈറ്റായിട്ട് അതിൻ്റെ ആ ഒരു ഡോട്ട്സും ആ പിങ്ക് ഷെയ്ഡും ഒക്കെ വരുന്നതും നമ്മൾ അതിനെ ലോലൈറ്റിൽ വെക്കുമ്പോഴാണ്. ഈ കലേഡിയത്തിൻ്റെ മിക്ക പ്ലാന്റുകളും നമുക്ക് ഇതുപോലെ തന്നെ ലോ ലൈറ്റിൽ വെച്ച് കഴിയുമ്പോൾ നല്ല അതിൻ്റെ ആ ഒരു ലീഫിൻ്റെ കറക്റ്റ് ഭംഗി കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത്തരം പ്ലാന്റുകൾ ഒന്നിൽ ഷെയ്ഡിൽ അല്ലെങ്കിൽ ലോ ലൈറ്റിൽ വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇതാ ഈ ഒരു ലക്കി ബാബുവിൻ്റെ പ്ലാന്റ് കണ്ടില്ലേ, ഇതിൻ്റെ ലീഫൊക്കെ ഫെയ്ഡായി തുടങ്ങിയിട്ടുണ്ട്. ഇതിന് കാരണം ഞാൻ തന്നെയാണ്. കാരണം ഞാൻ ഈ ഒരു കപ്പിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാറുണ്ടായിരുന്നു, എന്നാൽ ഞാൻ ഇതിൻ്റെ ഈ ഒരു പ്ലാന്റ് ഹെൽത്തി ആണോ എന്ന് ചെക്ക് ചെയ്തിരുന്നില്ല. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതിൽ മൊത്തം ഫംഗസ്, അതാണ്ട് ഈ വൈറ്റ് കളറിൽ കാണുന്നത് ഫംഗസാണ്. അപ്പോൾ ഈ ഫംഗസിനെ നന്നായിട്ട് നമ്മൾ കഴുകി കളയണം. അതുപോലെ തന്നെ നമ്മൾ ഈ ലക്കി ബാമ്പ് സൂക്ഷിച്ചിരിക്കുന്നതായിട്ടുള്ള വെള്ളം ഫ്രീക്വൻ്റായിട്ട് മാറ്റി കൊടുക്കുകയും ചെയ്യണം. എങ്കിൽ മാത്രമേ ഈ ഒരു പ്ലാന്റ് നന്നായിട്ട് തഴച്ച് വളരുകയുള്ളൂ. ഇത് നന്നായിട്ട് നമ്മൾ ഇതിൻ്റെ വേരെടുത്ത് നന്നായിട്ട് ആ ഒരു പ്ലാന്റിൻ്റെ ആ ഫംഗസൊക്കെ നല്ല കഴുകി വൃത്തിയാക്കി കൊടുക്കണം. ഈ വേരൊക്കെ വിടർത്തി കൊടുത്ത് നമ്മളതിൻ്റെ നന്നായിട്ട് ശുശ്രൂഷിച്ചെങ്കിൽ മാത്രമേ പ്ലാന്റ് നന്നായിട്ട് വരികയുള്ളൂ. ചിലപ്പോൾ ഇതുപോലുള്ള ഫെയ്ഡായിട്ടുള്ള വേരൊക്കെ പൊക്കോളും, എന്നാലും സാരമില്ല. ആ ഫംഗസ് ഒരു കാരണവശാലും ഈ ഒരു പ്ലാന്റിൽ ഇരിക്കാനായിട്ട് പാടില്ല. അതുപോലെ തന്നെ നന്നായിട്ട് ഇതിൻ്റെ സ്റ്റെമ്മൊക്കെ നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി കൊടുത്തതിന് ശേഷം ഫ്രീക്വൻ്റായിട്ട് നമ്മൾ ഈ ഒരു പ്ലാന്റിനെ വെള്ളം മാറ്റി മാറ്റി കൊടുക്കണം. എങ്കിൽ മാത്രമേ ഇത് നന്നായിട്ട് കിളിർത്ത് വരികയുള്ളൂ. അതുപോലെ ഈ ഫെയ്ഡഡ് ലീവ്സൊക്കെ തന്നെ നമ്മൾ വെട്ടി വൃത്തിയാക്കി കൊടുക്കണം. പിന്നെ നമ്മൾ സ്പ്രേയർ കൊണ്ട് ഇതിൻ്റെ ലീഫ് കുറച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കണം. അന്നേരം നന്നായിട്ട് അതിൻ്റെ ഒരു ഗ്രീനിഷ് കളറൊക്കെ നന്നായിട്ട് എഫക്റ്റ് ചെയ്യാൻ കഴിയുന്നത് എങ്കിൽ മാത്രമേ ഉള്ളൂ.
അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു പ്ലാന്റ് സംരക്ഷിക്കേണ്ടത്. ഇൻഡോർ പ്ലാന്റുകളിൽ നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ കഴിയാത്ത ഒരു പ്ലാന്റാണ് സാൻസവേരിയ. സാൻസവേരിയ നമുക്ക് ഏത് ലൈറ്റിൽ വേണമെങ്കിലും വളർത്താവുന്നതായിട്ടുള്ള ഒരു പ്ലാന്റാണ്. പക്ഷേ ഇതിൻ്റെ ആ ഒരു ലീഫിൻ്റെ ആ ഒരു യെല്ലോ കളറും ഒക്കെ നന്നായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് ഇത് കുറേ കൂടെ ഷെയ്ഡിലിരുന്ന് വളരുമ്പോഴാണ്. അപ്പോൾ നമുക്ക് ഏത് കാലാവസ്ഥയിലും വളർത്താൻ കഴിയുന്ന, അധികം വെള്ളത്തിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. അതുപോലെ തന്നെ ഏത് റൂമിൽ വേണമെങ്കിലും നമുക്ക് ഈ ഒരു പ്ലാന്റ് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ ബെഡ്റൂമിലായാലും ലിവിങ് റൂമിലായാലും ഈവൻ നമ്മളുടെ ബാത്റൂമിൽ പോലും വെക്കുവാൻ കഴിയുന്ന ഒരു പ്ലാന്റ് ഉണ്ടെങ്കിൽ അത് ഈ സാൻസവേരിയ പ്ലാന്റ് ആണ്. ഏത് ക്ലൈമറ്റിലും അധികം വെള്ളമൊന്നും ഇല്ലാതെ തന്നെ വളരുന്നതായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഈ സാൻസവേരിയൻ പ്ലാന്റ്. ഇതൊരു പീസ് ലില്ലിയുടെ പ്ലാന്റാണ്. ഈ പീസ് ലില്ലി നമുക്ക് ഡിം ലൈറ്റിൽ വളർത്താൻ കഴിയുന്നതായിട്ടുള്ള ഒരു പ്ലാന്റാണ്. അതുപോലെ തന്നെ ഇത് പൂക്കാനും ഒക്കെ ഏറ്റവും നല്ലത് ഇതൊരു ഷെയ്ഡിലോ അല്ലെങ്കിൽ ഒരു ലോ ലൈറ്റിലോ വെക്കുന്നതായിരിക്കും. മാത്രവുമല്ല നമ്മളിതിനെ സൂര്യപ്രകാശം കൂടുതൽ ലഭിക്കുന്നതായിട്ടുള്ള അല്ലെങ്കിൽ ഡയറക്റ്റ് സൺലൈറ്റ് ലഭിക്കുന്നതായിട്ടുള്ള ഒരു സ്ഥലത്താണ് ഈ ഒരു പീസ് ലില്ലി വെക്കുന്നതെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു പ്ലാന്റ് നശിച്ചു പോകും. ഇതിനെപ്പോഴും ഷെയ്ഡ് ഇഷ്ടപ്പെടുന്നതായിട്ടുള്ള ഒരു പ്ലാന്റാണ്. ഏത് കാലാവസ്ഥയിലും നന്നായിട്ട് വളരുന്ന ഒരു പ്ലാന്റാണ്. എന്നാൽ അതിന് അധികം ഡയറക്റ്റ് സൺലൈറ്റിൻ്റെ ഒരു ആവശ്യമില്ലാത്തതായിട്ടുള്ള ഒരു പ്ലാന്റാണ് ഈ പീസ് ലില്ലി. നമുക്ക് ഒരു ബെസ്റ്റ് ഇൻഡോർ പ്ലാന്റാണ്. അതുപോലെ തന്നെ ലോ ലൈറ്റിൽ വളർത്താൻ കഴിയുന്ന ഒരു ബെസ്റ്റ് പ്ലാന്റ് തന്നെയാണ് ഈ പീസ് ലില്ലി. ഇൻഡോർ പ്ലാന്റ് ലവേഴ്സിന് ഒരിക്കലും ഒഴിവാക്കാൻ കഴിയാത്തതായിട്ടുള്ള ഒരു പ്ലാന്റാണ് ഈ പോത്തോസ്, അതല്ലെങ്കിൽ മണി പ്ലാന്റ് എന്നറിയപ്പെടുന്നതായിട്ടുള്ള ഈ ഒരു പ്ലാന്റ്. അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമ്മൾ നട്ടിരിക്കുന്നത് ഒരു ഞാൻ തന്നെ ചെയ്ത ഒരു DIY പോട്ടിനുള്ളിൽ തന്നെയാണ്. ഇത് ഞങ്ങൾ ഇതുപോലെ വാഷിംഗ് ലിക്വിഡ് വാങ്ങിച്ചായിട്ടുള്ള ഒരു പോട്ടിനകത്ത് ചെയ്തതായിട്ടുള്ള ഒരു DIY ആണ്. ഇതിൻ്റെ ലിങ്കും ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നേക്കാം. അത് താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും കയറി കാണണം. ഇത് കണ്ടില്ലേ, ഇപ്പം വളരെ മനോഹരമായിട്ട് അത് ചെറിയ ലീഫായിട്ട് അതിൻ്റെ ആ ഒരു പോട്ടിനനുസരിച്ച് ചെറിയ ലീഫായിട്ട് ഈ ഒരു മണി പ്ലാന്റ് വളർന്നു വന്നിട്ടുണ്ട്. ഇതും ഏത് കാലാവസ്ഥയിലും ഏത് ഡിം ലൈറ്റ് ആയാലും നല്ല വെയിലുള്ള കാലാവസ്ഥയാണെങ്കിലും നന്നായിട്ട് വളരുന്നതായിട്ടുള്ള ഒരു പ്ലാന്റാണ് ഈ ഒരു മണി പ്ലാന്റും. അതുപോലെ തന്നെ ഇതാ ഈ ഒരു സിങ്കോണിയം പ്ലാന്റ്. സിങ്കോണിയം പ്ലാന്റും ഒരു ഇൻഡോർ പ്ലാന്റ് തന്നെയാണ്. ഈ ഒരു സിങ്കോണിയം പ്ലാന്റിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ലോ ലൈറ്റിൽ ഇരുന്ന് കഴിയുമ്പോൾ ഈ ഒരു ഷെയ്ഡ്, ഒരു പിങ്ക് ഷെയ്ഡ് ഇത് നല്ല ബ്രൈറ്റായിട്ട് തന്നെ വരും. അല്ലെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് സൺലൈറ്റ് ഡയറക്റ്റ് അടിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ലീഫ് ഒരു ഗ്രീൻ കളറായിട്ട് മാറും. അതേസമയം നമ്മൾ ഷെയ്ഡിൽ അല്ലെങ്കിൽ ഡിം ലൈറ്റിൽ വെച്ച് കഴിയുമ്പോൾ അതിൻ്റെ ആ ഒരു ലീഫിൻ്റെ കളറ് ഇതുപോലെ നല്ല ബ്രൈറ്റായിട്ട് ഒരു പിങ്ക് ഷെയ്ഡിൽ വരും. ചൈനീസ് എവർഗ്രീൻ അല്ലെങ്കിൽ അഗ്ലോണിമ എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റാണിത്. ഇതും ലോ ലൈറ്റിൽ വളരുവാൻ ഇഷ്ടപ്പെടുന്നതായിട്ടുള്ള ഒരു പ്ലാന്റാണ്. കൂടുതലായിട്ട് ഡയറക്റ്റ് സൺലൈറ്റ് ഒന്നും തന്നെ വേണ്ട. സൺലൈറ്റ് മാത്രമല്ല ഇതിനധികം വെള്ളവും വേണ്ടതായിട്ടുള്ള ഒരു പ്ലാന്റാണ് ഇത്. ഒരു ആഴ്ചയോ അല്ലെങ്കിൽ കുറേ ദിവസം തന്നെ വെള്ളം ഒഴിച്ചില്ലെങ്കിൽ പോലും, അതിൻ്റെ ഒരു ടോപ്പ് സോയിൽ ഉണങ്ങുവോളം വെള്ളം ഒഴിച്ചില്ലെങ്കിൽ പോലും ഈ പ്ലാന്റിനൊന്നും യാതൊരു കുഴപ്പവും പറ്റത്തില്ല. അതുപോലെ തന്നെയാണ് ഈ റെഡ് ലിപ്സ്റ്റിക്കിൻ്റെ അഗ്ലോണിമ. ഇത് നമ്മൾ ഷെയ്ഡിൽ വെക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു ലോ ലൈറ്റിൽ വെച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ ലീഫിൻ്റെ ഈ ഒരു റെഡ് കളറ് നല്ല ബ്രൈറ്റ് റെഡായിട്ട് മാറും. ഇതും ഡയറക്റ്റ് സൺലൈറ്റ് ഇഷ്ടപ്പെടാത്തതായിട്ടുള്ള ഒരു പ്ലാന്റാണ് അഗ്ലോണിമ വൈറ്റ് സ്റ്റെം എന്നറിയപ്പെടുന്നതായിട്ടുള്ള പ്ലാന്റ്. ഇത് നമുക്ക് ഇൻഡോറിൽ വളർത്താൻ കഴിയുന്ന ഒരു നല്ല മനോഹരമായ ഒരു പ്ലാന്റ് തന്നെയാണ്. കണ്ടില്ലേ, ഇതിൻ്റെ ലീഫൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഈ പ്ലാസ്റ്റിക് ലീഫും ഒക്കെ പോലെ ഇരിക്കും. അതുപോലെ തന്നെ ഇത് വളരെ ഹൈറ്റിൽ വരുന്നതായിട്ടുള്ള ഒരു പ്ലാന്റാണ് ഇത്. ഇൻഡോറിൽ അതുപോലെ തന്നെ ആണെങ്കിൽ നല്ല ഷെയ്ഡിലൊക്കെ വളർത്തുകയാണെങ്കിൽ ഇതിൻ്റെ ആ ഒരു ഇലയുടെയൊക്കെ ആ ഒരു സ്ട്രക്ചർ, ആ ഒരു ടെക്സ്ചറ് ഒരിക്കലും മാറത്തില്ല. നല്ല മനോഹരമായിട്ടുള്ള ഒരു പ്ലാന്റായിട്ട് തന്നെ ഇത് നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് പറ്റും. ഇതും ഒരു ലോ ലൈറ്റ് അല്ലെങ്കിൽ ഷെയ്ഡിൽ വളരുന്നതായിട്ടുള്ള നല്ലൊരു പ്ലാന്റാണ്. ഈ
പ്ലാന്റ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു ബുക്ക് ഷെൽഫിലാണ്. ഇത് ശരിക്കും നമ്മളുടെ ഒരു ലിവിംഗ് റൂമിൻ്റെ ഒരു പോർഷനാണ്. ഈ ബുക്ക് ഷെൽഫിൽ ആണ് ഈ ഒരു പ്ലാന്റുകളൊക്കെ തന്നെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ അധികം ബുക്സ് ഒന്നും തന്നെ വെച്ചിട്ടില്ല. ഇതൊരു ഷോ കേസ് പോലെ തന്നെ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാവുന്ന രീതിയിലാണ് ഈ ഒരു ബുക്ക് ഷെൽഫ് ക്രമീകരിച്ചിരിക്കുന്നത്. ഇത് വീടിനുള്ളിൽ അധികം സൺലൈറ്റോ അല്ലെങ്കിൽ വലിയ വെളിച്ചമോ ഒന്നും ലഭിക്കാത്തതായിട്ടുള്ള ഒരു ഏരിയ ആണിത്. എന്നാൽ ഈ ഒരു ഭാഗത്ത് സെറ്റ് ചെയ്തിരിക്കുന്നതായിട്ടുള്ള ഈ ഒരു പ്ലാന്റ്സ് ഒക്കെ തന്നെ നല്ല ഹെൽത്തി ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. പിന്നെ തീർച്ചയായിട്ടും നമ്മൾ ഇത് ലോ ലൈറ്റ് പ്ലാന്റ്സ് ആണെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ചില സമയങ്ങളിൽ ഈ പ്ലാന്റ്സ് ഒക്കെ ഒരു യെലോയിഷ് കളറൊക്കെ വന്നിട്ട് ഒരു എന്താണ് അസുഖം പിടിച്ച രീതിയിൽ അല്ലെങ്കിൽ അതിന് ഹെൽത്തി അല്ലാത്ത രീതിയിലേക്ക് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു 10-15 ദിവസം 2-3 ചെയ്ത് തീർച്ചയായിട്ടും ഒരുപാട് ഡയറക്റ്റ് സൺലൈറ്റ് അല്ല, എന്നാൽ സൺലൈറ്റ് നേരിയ തോതിൽ മോർണിംഗ് ലൈറ്റ് ഈവനിങ് ലൈറ്റ് ഒക്കെ ലഭിക്കത്തക്ക രീതിയിൽ ഷെയ്ഡിൽ എടുത്ത് വെക്കണം. അപ്പോൾ തീർച്ചയായിട്ടും അത്രേ ഒരു ദിവസം കൊണ്ട് വീണ്ടും ആ ഒരു പ്ലാന്റ് റിക്കവറി ചെയ്ത് വരും. വീണ്ടും നമുക്ക് ഇൻഡോറിൽ ഇതുപോലെ നമുക്ക് വളർത്തുവാനായിട്ട് സാധിക്കും. ചില ഇൻഡോർ പ്ലാന്റുകൾ നമ്മൾ സെലക്ട് ചെയ്ത് വെക്കുമ്പോൾ തീർച്ചയായിട്ടും അതിനകത്ത് നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ഒരു ഘടകം എന്ന് പറഞ്ഞാൽ ഇത്തരം പ്ലാന്റുകളുടെ വാട്ടറിങ് അതുപോലെ തന്നെ അതിൻ്റെ ഫെർട്ടിലൈസിങ്. ഇത് രണ്ടും നമ്മൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. ഇതിൻ്റെ വാട്ടറിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻഡോറിലിരിക്കുന്ന പ്ലാന്റ്സ് ആണ്, ഇതിനധികം സൺലൈറ്റ് കിട്ടുന്നില്ല. തന്നെയുമല്ല നമ്മൾ ആ ഒഴിക്കുന്നതായിട്ടുള്ള വെള്ളം ആ സെയിം ഡേ തന്നെ മുഴുവൻ അബ്സോർവ് ചെയ്ത് പോകണമെന്നില്ല. ആഴ്ചയിൽ ഒരിക്കലോ ഒക്കെയായി മാത്രം ഇതിന് വാട്ടറിങ് നടത്തിയാൽ മതി. ഈ അഗ്ലോണിമ പ്ലാന്റ്സിനൊന്നും ഡെയിലി ഒന്നും വെള്ളത്തിൻ്റെ ആവശ്യമേ ഇല്ല. 2 അല്ലെങ്കിൽ 1.5 കൂടുമ്പോഴൊക്കെ വെള്ളം ഒഴിച്ചാൽ മതി. അതിൻ്റെ ടോപ്പ് സോയിൽ നന്നായിട്ട് ഡ്രൈ ആയി കഴിഞ്ഞ് മാത്രം വെള്ളം ഒഴിച്ചാൽ മതി. അതുപോലെ തന്നെ ഫെർട്ടിലൈസേഴ്സ് ആണെന്ന് പറഞ്ഞാലും ഇതിന് കൂടുതലായിട്ടും ലിക്വിഡ് ഫെർട്ടിലൈസർ ആയിരിക്കും കൂടുതൽ അതിൻ്റെ ആ ഒരു ഫെർട്ടിലൈസിങ് ഇതിനെ അബ്സോർവ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് ലിക്വിഡ് ഫെർട്ടിലൈസർ കൊടുക്കാനായിട്ട് ശ്രമിക്കണം. നമ്മൾ ഇൻഡോർ പ്ലാന്റ്സ് തിരഞ്ഞെടുക്കുമ്പോൾ ആ പ്ലാന്റിൻ്റെ ഭംഗിയല്ല കൂടുതലായിട്ട് നോക്കേണ്ടത്, ആ ഒരു പ്ലാന്റിൻ്റെ ആ ഒരു നേച്ചറാണ് കൂടുതലായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കാരണം ആ ഒരു ലോ ലൈറ്റിൽ അതിന് വളർന്ന വരുവാനായിട്ട് സാധിക്കുമോ, അല്ലെങ്കിൽ ഇൻഡോറിൽ വെച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ ആ ഒരു ലൈറ്റിംഗ് കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു ഘടകം. അപ്പോൾ ഇതുപോലെയുള്ള ഇൻഡോറിൽ വളരുവാനെ കൊണ്ട് നല്ല ആ ഒരു നേച്ചറിൽ തന്നെ വളർന്നു വരുന്ന ഇത്തരം പ്ലാന്റുകൾ വേണം നമ്മൾ കൂടുതലായിട്ടും സെലക്ട് ചെയ്യുവാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണമെങ്കിൽ മാത്രമേ ഞങ്ങളിടുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയുള്ളൂ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണും വരെ ബൈ ബൈ.